الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയുള്ളവരാക്കി ജീവിപ്പിക്കുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. എല്ലാ ആളുകൾക്കും സമാധാനവും ലഭിക്കണം. അത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഒരാളും മറ്റൊരാളുടെ സന്തോഷം ഇല്ലാതാക്കുകയോ ഒരാളും മറ്റൊരാളുടെ സമാധാനം ഇല്ലാതാക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതും അത്യാവശ്യമായിട്ടുള്ളതുമായ കാര്യങ്ങളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പഠനം നടത്തി നിർദ്ധാരണം ചെയ്ത് മുസ്ലിം പണ്ഡിതന്മാർ അതിന് ളറൂറാത്തുൽ ഖംസ് അഞ്ച് അത്യാവശ്യ കാര്യങ്ങൾ എന്ന പട്ടികയിൽ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എല്ലാവരും പാലിക്കേണ്ടതാണ്, എല്ലാവർക്കും അത്യാവശ്യമാണ്, എല്ലാവരും അത് വകവെച്ചു കൊടുക്കേണ്ടതുമാണ്. അതിൽ ഒന്നാമത്തേത് ഹിഫ്ളുദ്ദീൻ. ഓരോ മനുഷ്യനും അവൻ്റെ ദീൻ അനുസരിച്ച് ദീൻ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അവകാശം. എല്ലാവർക്കും അവനവൻ്റെ ദീൻ അനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള അവകാശം. മറ്റൊന്ന് ഹിഫ്ളു നഫ്സ്, മനുഷ്യൻ്റെ ജീവൻ അത് സൂക്ഷിക്കപ്പെടണം എന്ന കാര്യം. ആരും ആരെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ പാടില്ല, കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഹിഫ്ളു നഫ്സ്, മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തേത് ഹിഫ്ളുൽ അഖ്ൽ, മനുഷ്യൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. ബുദ്ധിയില്ലെങ്കിൽ സമൂഹമുണ്ടോ? മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. ആ പട്ടികയിലാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ നിരോധിക്കപ്പെടണം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം ഹിഫ്ളുൽ ഇർദ്, മനുഷ്യൻ്റെ അഭിമാനം, ആ അഭിമാനം സംരക്ഷിക്കപ്പെടണം. അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. ഇപ്പം എനിക്ക് എൻ്റെ അഭിമാനമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിമാനമുണ്ട്. മുതിർന്നവർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. ആരും ആരെയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, ആരെയും അപമാനിക്കാൻ പാടില്ല, കുറവാക്കാൻ പാടില്ല. കാരണം മനുഷ്യൻ്റെ അന്തസ്സ്, അഭിമാനം വളരെ വലുതാണ്. അഞ്ചാമത്തേത് ഹിഫ്ളുൽ മാൽ, ധനം സുരക്ഷിതമായിരിക്കണം. ആരും ആരുടെയും ധനം കയ്യടക്കാൻ പാടില്ല.
അവിഹിതമായി കയ്യിലാക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളെ ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അള്ളറൂറാത്തുൽ ഹംസ് അഞ്ച് അത്യാവശ്യ കാര്യങ്ങൾ, മനുഷ്യർ പരസ്പരം സൂക്ഷിച്ചു പോരേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ ഇതിനു പുറമെ ഹിഫ്ളു നസലി വൻ നസബി അതും കൂടി കൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കളെയും പിന്നെ സന്തതികളെ ആ വംശപരമ്പരയെയും നിലനിർത്താനുള്ള അവകാശം. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ഇന്ന് ഇതിനൊരു പ്രസക്തി എന്താണെന്നറിയോ? ഇന്നലെ ലോക മനുഷ്യാവകാശ ദിനമായിരുന്നു. അത് ഒരു വലിയ ആഘോഷം പോലെ എല്ലാ വർഷവും ലോകം മുഴുവനും ആഘോഷിക്കാറുണ്ട്. December 10 December 10 തിരഞ്ഞെടുക്കാനുള്ള കാരണം 1948 December 10 ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഡേ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിൽ, ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം അതിന് വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ നടത്തിയത് അന്നാണ്. അന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിയമജ്ഞന്മാരായ ആളുകൾ പഠനം നടത്തി ചർച്ച ചെയ്ത് അന്ന് പ്രഖ്യാപിച്ച മനുഷ്യാവകാശങ്ങളിൽ 30 30 ഖണ്ഡികകൾ. അതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ അഭിമാനം, സമത്വം, സ്വാതന്ത്ര്യം, അങ്ങനെ അവകാശങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുവാനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം, യാത്ര ചെയ്യുവാനുള്ള അവകാശം, സ്ഥിരതാമസമാക്കാനുള്ള അവകാശം, ഒരു നാഷണാലിറ്റി ഒരു പൗരത്വം ലഭിക്കുവാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം, ഇങ്ങനെ കുറേ അവകാശങ്ങളെ നിർണയിച്ചാണ് 30 യു എൻ മനുഷ്യാവകാശം പ്രഖ്യാപിച്ചത്. ഇസ്ലാമികമായി ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1948 അതിൻ്റെയും 14 മുമ്പ് ഖുർആനിലും ഹദീസിലും ഈ അവകാശങ്ങളും ഇതിൻ്റെ അപ്പുറത്തുള്ള അവകാശങ്ങളും പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ അവിടുത്തെ വിവിധ ഗോത്രക്കാരെ വിളിച്ചു വരുത്തി നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അത് എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. അതിന് മദീന ചാർട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അറബിയിൽ മീസാഖുൽ മദീന എന്നാണ് പറയുക. മദീന ഡിക്ലറേഷൻ എന്നും പറയും. അപ്പം മദീന പ്രഖ്യാപനമാണ്. അന്ന് ആരൊക്കെയുണ്ട് അവിടെ? അറബി ഗോത്രങ്ങളുണ്ട്, യഹൂദ ഗോത്രങ്ങളുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ടുള്ള മുഹാജിറുകളുണ്ട്, അവരെ സഹായിച്ച അൻസാറുകളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതാണ് മദീന പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിൽ ഇന്നിപ്പോൾ അത് നമ്മൾ എഴുതിയെടുക്കുകയാണെങ്കിൽ പ്രധാനമായും അതിൽ 55 ഖണ്ഡികകൾ നമുക്ക് കാണാൻ സാധിക്കും. അന്നാണ് പറഞ്ഞത്, ഇപ്പോഴല്ല. ഞാനതിലെ ചില ഭാഗങ്ങൾ പറയാം, എന്തെല്ലാം വിഷയങ്ങൾ അതിൽ പറയുന്നു. അത് യഹൂദന്മാരോടും അതിൽ തന്നെ വിവിധ ഗോത്രങ്ങൾ മുസ്ലിമീങ്ങളോടും ഒപ്പം നടത്തിയ പ്രഖ്യാപനമാണ്. ലിൽ മുഅ്മിനീന ദീനുഹും വലിൽ യഹൂദി ദീനുഹും. മുഅ്മിനീങ്ങൾക്ക്, വേറെ റിപ്പോർട്ടിൽ ലിൽ മുസ്ലിമീൻ എന്നുണ്ട്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീൻ അനുസരിച്ച് ജീവിക്കാം, യഹൂദന്മാർക്ക് അവരുടെ ദീൻ അനുസരിച്ചും ജീവിക്കാം. എന്നിട്ട് ഓരോ വിഭാഗത്തിനും എന്തെന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടാകും എന്ന് എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള ഒരു വിവേചനവും സാമൂഹ്യ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അന്ന് മദീന ഡിക്ലറേഷനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. അത് ഹിജ്റ 1 പിന്നെ മറ്റൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് പറയാറുള്ളത് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗമാണ്, അവസാന പ്രസംഗം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 മദീന ജീവിതത്തിലെ 13 10 വർഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗം. അതാണ് വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്. അറഫയിലും മിനയിലുമൊക്കെ ചെയ്ത ആ പ്രസംഗങ്ങൾ ചെറിയ പ്രസംഗമാണ്, പക്ഷെ എല്ലാ വിഷയങ്ങളും അതിലുണ്ട്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാളക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൌ റബ്ബക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ഷഹ്രികും ഹാദാ ഫീ ബലദികും ഹാദാ. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കിടയിൽ പവിത്രമായി പരിഗണിക്കണം നിങ്ങൾ മരിക്കുന്നതുവരെ. ഇലാൻ തൽക്കൌ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ കാലവും നിങ്ങൾ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഓരോരുത്തരും മറ്റൊരുത്തൻ്റെ രക്തവും അതുപോലെ ധനവും അഭിമാനവും എന്ന്. ഒരാൾ മറ്റൊരാളുടെ രക്തം ചിന്തരുത്, ഒരാൾ മറ്റൊരാളുടെ സ്വത്ത് കയ്യിലാക്കരുത്, ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. എത്രത്തോളം പവിത്രമാണ് എന്നല്ലേ, കഹുറുമത്തി യൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസത്തിൻ്റെ പവിത്രത പോലെ, അറഫാ ദിനത്തിൻ്റെ പവിത്രത പോലെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ രക്തവും അഭിമാനവും ധനവും പവിത്രമാണ്, അത് കളങ്കപ്പെടുത്തരുത്. ഫീ ഷഹ്രിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ദുൽഹജ്ജ് മാസം പോലെ പവിത്രമാണ് മനുഷ്യൻ്റെ രക്തവും അഭിമാനവും അതുപോലെ സ്വത്തുക്കളും എന്ന്. ഫീ ബലദിക്കും ഹാദാ, ഈ നാടിൻ്റെ പവിത്രത പോലെ, മക്കയുടെ പവിത്രത പോലെ, അറഫയുടെ പവിത്രത പോലെ, മിനായുടെ പവിത്രത പോലെ പവിത്രമാണ് മനുഷ്യരെ. യാ അയ്യുഹന്നാസ്, നിങ്ങൾ ഓരോരുത്തരുടെയും രക്തവും സ്വത്തുക്കളും അഭിമാനവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ സ്വത്ത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, ഇതൊക്കെ അതിൽപ്പെട്ട പലതും എന്ന് പറഞ്ഞു. അതിലൊന്ന്, ഇന്ന റിബൽ ജാഹിലിയത്തി മൗളൂൻ, ജാഹിലിയ കാലത്തെ ഒരു ചൂഷണമാണ് പലിശ. ആളുകളെ വിഷമിക്കുന്ന ആളുകളെ കൂടുതൽ വിഷമിപ്പിക്കുവാൻ കടം കൊടുക്കുന്ന മനുഷ്യൻ, കടം വാങ്ങിയ മനുഷ്യനോട് അധികം വാങ്ങുന്നതാണ് പലിശ. അത് ഇതാ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് ആദ്യത്തെ നിരോധം തന്നെ തൻ്റെ കുടുംബത്തിലേക്കുള്ള പലിശ റദ്ദ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഇന്ന ദിമാ അൽ ജാഹിലിയത്തി മൗദൂഹ, ജാഹിലിയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു കുടിപ്പക, അതാണ് രക്തം, രക്തത്തിന് പകരം ചോദിക്കാം. ഞങ്ങളുടെ ഇത്രാമത്തെ പിതാമഹനെ, വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാനെ ഇന്ന ആൾ കൊന്നിട്ടുണ്ട് ഇന്ന കുടുംബത്തിൽ, എന്നാൽ മക്കളോ 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 ആയ നമ്മൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ആ മനുഷ്യൻ്റെ രക്തം ചിന്തുന്ന സ്വഭാവവും അങ്ങനെ തന്നെ. ജാഹിലിയ കാലത്ത് രക്തം ചിന്തുക എന്നത് പ്രശ്നമല്ല അവർക്ക്, അതിതാ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊന്ന്, വൈന്ന മആസിറൽ ജാഹിലിയത്തി മൗദുആ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആ ഉറ്റംകൊള്ളലുണ്ടല്ലോ, കുടുംബത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ, അതും ഇതാ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതും മറ്റൊരു മനുഷ്യൻ്റെ മേൽ ഇല്ലാത്ത മേന്മ നടിക്കുന്നതും ഒക്കെ നിരോധിച്ചു. പിന്നെ പറഞ്ഞത് സ്ത്രീകളുടെ അവകാശങ്ങളാണ്. അത് ആധുനികമായ എല്ലാ നിയമ വ്യവസ്ഥകളിലും അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ ഭരണഘടന ദിനം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ചില കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിനിസാഇക്കും അലൈക്കും ഹഖാ, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേൽ ചില ഹക്കുണ്ട്, നിങ്ങൾ നൽകേണ്ടതായ ചില അവകാശങ്ങളുണ്ട്. വലക്കും അലൈഹിന്ന ഹഖാ, നിങ്ങൾക്ക് അവരിൽ നിന്നും ചില ഹക്കുണ്ട്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വസ്തൗസൂ ബിഹിന്ന ഹൈറാ, സ്ത്രീകളോട് ഹൈറായ നിലക്ക് പെരുമാറണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, അത് നിങ്ങൾ സ്വീകരിക്കുവിൻ എന്ന്. എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നു എന്നത് നമുക്കറിയാം, ഇപ്പോഴും നമ്മളത് കാണുന്നു. അതുകൊണ്ട് സ്ത്രീകൾ മാന്യമായി ജീവിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാക്കണം എന്നതാണ്. അയ്യോ അന്നാസ്, ജനങ്ങളെ,
ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്. കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്. വ ആദം മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നവൻ, മാന്യൻ, അത് ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്. അപ്പോൾ ഒരു വ്യത്യാസവും മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്, ഒരേ പിതാവിൻ്റെ മക്കളാണ്, ഒരേ മാതാവിൻ്റെയും മക്കളാണ്. ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങൾ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും മക്കളാണ്. അവിടെയും ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹൻ നാസ് എന്നാ, ജനങ്ങളെ എന്നാണ്. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫളല ലി അറബിയൻ അലാ അജമിയൻ, അറബി വംശജനായ ഒരാൾക്ക് അറബി വംശജനല്ലാത്ത ആളേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാലി അബിയദ അലാ അസ്വദ, വെളുത്ത ആൾക്ക് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഇപ്പൊ നിറം നോക്കിയിട്ട്, തൊലിയുടെ നിറം നോക്കിയിട്ട് മഹത്വം കൽപ്പിക്കുക എന്നത് പാടില്ലാത്തതാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും പരിഷ്കൃത രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ പൗരന്മാരായ കറുത്തവർഗക്കാരായ ആളുകളെ അധികാരികൾ, പോലീസുകാർ പോലും ചവിട്ടുകയും മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ഇത് പറയുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മനുഷ്യരെ, നിങ്ങളിൽ കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമില്ല, നിങ്ങളിൽ അറബിയാണോ അനറബിയാണോ എന്ന വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു രക്ഷിതാവിൻ്റെ സൃഷ്ടികളും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളുമാണ് എന്ന നിലക്ക് നിങ്ങൾ ജീവിക്കണം എന്ന്. ഇത്രയും മഹത്തായ നിയമങ്ങൾ, ഏറ്റവും പരിഷ്കൃതമായ നിയമങ്ങൾ, ഏറ്റവും കൂടുതൽ ഫലപ്രദമായ നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങളിലുണ്ട്, മനുഷ്യാവകാശ സംബന്ധിയായി എന്ന് ലോകമറിയണം. 1981 യൂറോപ്യൻ ഇസ്ലാമിക് കൗൺസിൽ എന്ന ഒരു സംഘടന യൂറോപ്പിലുള്ള വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം സംഘങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂറോപ്യൻ ഇസ്ലാമിക് കൗൺസിൽ. അവർ പാരീസിൽ വെച്ച് 1981 ഒരു യോഗം ചേർന്നിട്ട് ഇസ്ലാമിലെ മനുഷ്യാവകാശ നിയമങ്ങളെ ഇപ്പോൾ ഉള്ള ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഡിക്ലറേഷൻ നടത്തി. യൂണിവേഴ്സൽ ഇസ്ലാമിക് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്, ആ പ്രഖ്യാപനത്തിൻ്റെ. അതായത് ഇസ്ലാമിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ലോക അന്താരാഷ്ട്ര അല്ലെങ്കിൽ ആഗോളമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ ഡിക്ലറേഷനിലൂടെയാണ് ആധുനിക കാലത്ത് പല ആളുകളും ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്നത് ഒരു നിയമത്തിൻ്റെ ഭാഷയിൽ അത് വ്യത്യസ്ത ഖണ്ഡികകളാക്കി അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ചിലതൊക്കെ കൂട്ടിച്ചേർക്കുകയും വിശദീകരിക്കുകയും ചെയ്ത് 23 ഖണ്ഡികകളിലായിട്ട് ഡിക്ലറേഷൻ, യൂണിവേഴ്സൽ ഇസ്ലാമിക് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാം മനസ്സിലാക്കുന്നത് ഒരിക്കലും എന്തെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏത് രാജ്യത്തെവിടെ ഉണ്ടായാലും ശരി, മനുഷ്യരെല്ലാവരും ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്നും മനുഷ്യരെല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നും മനുഷ്യർക്കിടയിൽ അവർക്കിടയിലുള്ള നിറവ്യത്യാസങ്ങളോ ഭാഷാവ്യത്യാസങ്ങളോ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കാൻ കാരണമാവരുത് എന്നുമുള്ള അടിസ്ഥാന തത്വങ്ങളിൽ നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അവകാശങ്ങൾ എല്ലാവർക്കും വെച്ചുകൊടുക്കുക എന്നതായിരിക്കണം ഇതിനെ ഇസ്ലാമികമായി വായിക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട പാഠം. അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ
വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യർക്കിടയിലുണ്ടാകുന്ന കയ്യേറ്റങ്ങൾക്ക്, നീതി നിഷേധത്തിനും ഒരു പ്രധാന കാരണം മതപരമായ വ്യത്യാസങ്ങളാണ്. എൻ്റെ മതത്തിൽപ്പെട്ടവനോട് ഞാൻ അവിഹിതമായി സഹായം ചെയ്യുകയും എൻ്റെ മതത്തിൽപ്പെടാത്തവനെ ഞാൻ ഉപദ്രവിക്കുകയും ചെയ്യുക എന്ന ഒരു രീതി നമ്മുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ പലരിലും ഉണ്ടായി. നിർബന്ധിച്ച മതപരിവർത്തനം, മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും സൃഷ്ടിക്കുക തുടങ്ങിയവയും ഇന്ന് കാണുന്നുണ്ട്. ഇതിനും ഖുർആനിൻ്റെതായൊരു നിലപാടുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, അതാണ് ഖുർആൻ പറഞ്ഞത്. മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. ഇക്രാഹ്, നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. അവിടെ തന്നെ ഖുർആൻ പറഞ്ഞു, ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്, അതായത് ശരിയും തെറ്റും അത് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന് ആർക്കും പറഞ്ഞു കൊടുക്കാം, ആർക്കും പഠിക്കാം, മനസ്സിലാക്കാം എന്നല്ലാതെ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല എന്ന്. ഏറ്റവും പുരോഗമനപരമായ ഒരാശയമാണത്. ഖുർആൻ ചോദിച്ചിട്ടുണ്ട് നബിയോട്, അഫാൻ തത്തുക്കിരിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, പ്രവാചകരെ ആളുകളൊക്കെ മുഅ്മിനീങ്ങളാകുവാൻ താങ്കൾ നിർബന്ധിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ പാടില്ല എന്നൊരു കൽപ്പന. ആളുകൾ മുഅ്മിനീങ്ങളായിത്തീരാൻ വേണ്ടി താങ്കൾ നിർബന്ധിക്കുവാൻ പാടില്ല എന്ന്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും വിശ്വാസികളായിത്തീരുമായിരുന്നു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു സ്വാതന്ത്ര്യമായി വിട്ടുകൊടുത്തിട്ടുള്ള കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, അല മൻ വലമ മുആഹിദൻ أو انتقصه أو كلفه فوق طاقته أو أخذ منه شيئا بغير طيب نفس فأنا حجيجه يوم القيامة. ഈ ഹദീസിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുആഹിദ്, മുആഹിദ് എന്നാൽ മുസ്ലിമുകളുമായി നല്ല നിലക്ക് ജീവിച്ചു പോരുന്ന ആളുകളാണ്, അങ്ങനത്തെ ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ അവന് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിന് കൽപ്പിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയോ അവൻ്റെ തൃപ്തിയില്ലാതെ അങ്ങനെ ചെയ്താൽ, മനസ്സിലാക്കണം ഖിയാമത്ത് നാളിൽ ഞാൻ അവൻ്റെ എതിരാളിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മുസ്ലിമിൻ്റെ സ്വത്തെടുത്തോ മുസ്ലിമിനെ ഉപദ്രവിച്ചോ എന്നല്ല, മുസ്ലിം അല്ലാത്ത ഒരാളെ മുആഹിദ് എന്ന് പറയുന്ന അതാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ ഈ ജീവിതരംഗത്ത് ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അവനെതിരില്ലായിരിക്കും. ഇത് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു, ഹദീസൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം മനസ്സിലാക്കിയിട്ടാണല്ലോ അവർ പ്രവർത്തിക്കുക. ഈജിപ്തിലെ ഗവർണറായിരുന്ന അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഇതേ ആശയം കൊണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതി അറിയിക്കുകയുണ്ടായി. എന്താ എഴുതിയെന്നറിയോ, ഇന്നമാക്ക അഹ്ല ദിമ്മത്തി വല്ലാഹ്, നിങ്ങളുടെ രാജ്യത്ത് അവിടെ അഹ്ലു ദിമ്മ, ദിമ്മികൾ, അഹദിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ അവരോട് യാതൊരു ശല്യവും ചെയ്യാതെ നല്ല നിലയിൽ ജീവിച്ചു പോരുന്ന ആളുകൾ. ആ ആളുകളെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഭരണകൂടമാണ്, അവരെ സഹായിക്കേണ്ടത് അവരാണ്, അവർക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് നോക്കേണ്ടത് മുസ്ലിം ഭരണകൂടമാണ്. അങ്ങനത്തെ മുസ്ലിങ്ങളല്ലാത്ത ഈ ആളുകളെ ഉണ്ടവിടെ. അതുകൊണ്ട് അമ്രം ലാസിനോട് പറയാം, താങ്കൾ സൂക്ഷിച്ചു കൊള്ളുക, താങ്കളുടെ ശത്രു അല്ലാതായി തീരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രു ആയേക്കാം, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ താങ്കളുടെ ശത്രു ആയി പോകും, അക്കാര്യം സൂക്ഷിക്കണം എന്ന്. ഫഹദർ യാ ഉമർ, ഫഹദർ യാ അംറ് അൻ യകൂന റസൂലുള്ളാഹ് ഖസ്മക്, റസൂല് താങ്കളുടെ ശത്രുവായി തീരുന്നതിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത എത്രയോ ആളുകളെ നല്ല നിലക്ക് അവരോട് പെരുമാറിയില്ലെങ്കിൽ പരലോകിച്ചെന്നാൽ താങ്കളുടെ എതിരിലായിരിക്കും റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളും ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. നല്ല മനുഷ്യരായി എല്ലാവർക്കും സന്തോഷം നൽകുന്ന, എല്ലാവർക്കും സമാധാനം നൽകുന്ന ഒരു ജീവിത സംസ്കാരം നാം ശീലിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളിവിടെ പള്ളിയിൽ ഇപ്പോൾ ഒരുപാട് കാലം ആയല്ലോ, നമ്മളൊരു അസൗകര്യത്തോടു കൂടിയാണ് ജുമാ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കലക്ഷൻ നടത്താറില്ലായിരുന്നു. അസൗകര്യങ്ങളുണ്ട്, ആളുകൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുമുണ്ട് എന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് മുതൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ പല അത്യാവശ്യങ്ങൾക്കുമുള്ള കലക്ഷൻ നടത്തും. ഇന്ന് നമ്മൾ ഇവിടെ കലക്ഷൻ നടത്തുന്നത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ മരുന്ന് വാങ്ങാനും ഭക്ഷണം വാങ്ങാനും പ്രയാസം അനുഭവിക്കുന്ന ആളുകളില്ലേ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കയ്യിൽ കാശുള്ള ആളുകൾ അതിന് സഹായിക്കണം. ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ സഹായിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ. അവരുടെ പരലോകം നീ വെളിച്ചമാക്കി കൊടുക്കണമേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും നീ സുഖപ്പെടുത്തി തരണമേ. രോഗം പിടിപെട്ട് പ്രയാസത്തിൽ കഴിയുന്ന എത്രയോ ആളുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയും മറ്റുള്ളവരുടെയും എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹുവെ നീ സുഖപ്പെടുത്തി തരണമേ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.